യുക്രൈൻ അധിനിവേശത്തിൽ 15,000-ത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക. 45,000-ത്തോളം പേർക്ക് പരിക്കേറ്റെന്നും അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ആക്രമണം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി അവകാശപ്പെടുന്നു. ഡോൺബാസ് മേഖലയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് റഷ്യ. വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇക്കാര്യം അറിയിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് യുക്രൈൻ രംഗത്തെത്തി. ചർച്ചകളല്ല ആക്രമണമാണ് റഷ്യയുടെ ലക്ഷ്യമെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്നുള്ള ഇന്ധന വിതരണത്തിന് ഉപരോധം ശക്തമാക്കിയ സാഹചര്യത്തിൽ അംഗരാജ്യങ്ങൾ വാതക ഉപയോഗം ഗണ്യമായി കുറയ്ക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വൺ ഡർ ലെയൻ അഭ്യർത്ഥിച്ചു. യുക്രൈനിൽ ഇതുവരെ 15,000-ത്തോളം റഷ്യക്കാർ കൊല്ലപ്പെടുകയും 45,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം മേധാവി അറിയിച്ചു. യുക്രൈനിലേക്ക് 4 ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സംവിധാനങ്ങൾ അയക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇതിനിടെ യുക്രൈനിലെ എനർഹോദറിൽ താമസക്കാർക്ക് റഷ്യ ആദ്യ പാസ്പോർട്ടുകൾ വിതരണം ചെയ്തു തുടങ്ങിയതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അധിനിവേശത്തിന്റെ ആദ്യ ആഴ്ചകളിൽ സപറോഷ്യ മേഖലയിലുള്ള എനർഹോദർ റഷ്യൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയിരുന്നു. എന്നാൽ ഈ നീക്കം നിയമവിരുദ്ധമാണെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തി. യുദ്ധം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബെർഗും ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രി ജാൻ ലിബാസ്കിയും കീവിലെത്തി. യുക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കിയുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.